ഒരു 4 മണിയോളമായി. ഇവിടെ നല്ല മഴയാണ്, വിതിരേലാണ് കൊള്ളത്. വിതിര കല്ലാർ റൂട്ടിൽ ഡാം സൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആനപ്പാറ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗാർഡർ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായത്. അതായത് ഇത് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു വഴിയുണ്ട്, ആ വഴി നേരെയാണ് ഡാം സൈറ്റ്. ഈ സ്ഥലത്തെ പറ്റി അധികം എല്ലാവരും അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോലും ഒരു 2 വർഷത്തിന് മുന്നിലാണ് ഈ സ്ഥലത്ത് വരികയും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുകയും ചെയ്തത്. അപ്പം സ്ഥലം നമ്മുടെ വിതിരയിൽ തന്നെയാണ്. വിതിരയിൽ നിന്ന് കല്ലാർ പോകുന്ന റൂട്ടാണ്. വഴിയൊരു കാട്ടിലൂടെയാണ്, ടാറൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഈ സ്ഥലത്തിന് ഡാം സൈറ്റ് എന്ന് പേര് പറയാൻ ഒരു കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്, പണ്ടൊരിക്കലും ഇവിടെ ഡാം നിർമ്മിക്കുന്നതിനായിട്ട് കാടെല്ലാം വെട്ടി തെളിച്ച് വഴിയുണ്ടാക്കുകയും ടാറിയുകയും അവിടെ ഡാം സൈറ്റിലേക്ക് ആൾക്കാരെ പണി ചെയ്യാനായിട്ട് ആൾക്കാരെ ആറ്റിൻ്റെ അക്കരക്കരെ കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥലം ഒരു ഡാം നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്ന് കാണുകയും പണി നിർത്തിവെക്കുകയും ചെയ്തു. അപ്പം അന്ന് നിർമ്മിച്ച വഴിയും റോഡും എല്ലാം ഇന്നും ഒരു ചരിത്രമായിട്ട് അതേ ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അന്ന് പണിക്ക് വന്ന ആൾക്കാരുടെ തലമുറകളിൽ നിന്നും ആ ആറ്റിനാക്കര ജീവിച്ചിരിപ്പുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡാം സൈറ്റ് ശരിക്കും ഒരു ആറ് തന്നെയാണ്. അതായത് കല്ലാറിൽ നിന്ന് ഒഴുകി നേരെ എത്തുന്നത് ഇവിടെയാണ്. പക്ഷേ അധികം ആഴം എന്നൊന്നും പറയാനില്ല. അപ്പം നമ്മൾ കണ്ടു നോക്കാം. അധികം അങ്ങനെ ആരും വരാത്തൊരു സ്പോട്ടാണ്. കാരണം ഇവിടെ പന്നി, കാട്ടുപോത്ത്, ആന അങ്ങനെ തുടങ്ങി ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം വൈകുന്നേരങ്ങളിലൊന്നും 5 മണിക്ക് ശേഷമൊന്നും ആരും ഇങ്ങോട്ട് വരാ അങ്ങനെ വരത്തില്ല ഇങ്ങോട്ട്.